മൂവി ട്രാക്കറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി ഒ ടി ടിനെ കുറിച്ചും ഒ ടി ടി റിലീസുകളെയും കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്ന് വെച്ചാൽ ക്യു എൻ എ ടൈപ്പിലൊരു വീഡിയോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ആദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇതിനെക്കുറിച്ചിട്ട് പലരും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും ഡൗട്ട്സ് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് വീഡിയോയുടെ ലെങ്ത് കുറച്ചധികം കൂടുതലാണ്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വാട്സ്ആപ്പ് വേഡ്സ് കോഡ്, ഐ ആം ഉബൈസ് മാറൽ ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മിഥുൻ എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് നമുക്ക് ആദ്യം നോക്കാം. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഒരു ഫിലിമുമായിട്ടോ സീരീസുമായിട്ടോ പോകുമ്പോൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം? ഇതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ പ്രൊസീജിയേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം അങ്ങനെ ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരീസോ ഫിലിംസോ അങ്ങനെ വരാറില്ല. ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഡയറക്റ്റായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് അങ്ങനെ ഫിലിമോ സീരീസോ ചെയ്യാറില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്ര വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് അവർക്ക് വരാത്ത കാരണമാണ്. കാരണം പുറത്തുള്ള പോലെയുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇന്ത്യയിൽ വരാത്ത കാരണമാണ് അവർ സ്വന്തമായിട്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു സെറ്റപ്പിൽ വരാത്തത്. ആൻഡ് ഇവിടെയുള്ള പല പ്രൊഡ്യൂസേഴ്സ്, അതായത് ഇപ്പോൾ ധർമ്മ പ്രൊഡക്ഷൻസും പിന്നെ അനുരാഗ് കശ്യപ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രൊഡ്യൂസേഴ്സിനേക്ക് ഡീൽ ചെയ്തിട്ടാണ് ഇവർ കണ്ടൻസൊക്കെ ഇറക്കുന്നത്. അങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് സീരീസും ഫിലിംസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ, ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയതിൻ്റെ ശേഷം കണ്ടൻറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സുമായിട്ട് അല്ലെങ്കിൽ പ്രൈം വീഡിയോസിനായിട്ടാണ് ഒരു ഡീല് വെക്കും. എന്നിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സീരീസും ഫിലിമൊക്കെ സ്ട്രീമിങ്ങിന് എടുക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണുള്ളത്. പുള്ളിക്കാരൻ വീണ്ടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് മോസ്റ്റ് ചീപ്പസ്റ്റ് ഒ ടി ടി, ഒ ടി ടിയുടെ സബ്സ്ക്രിപ്ഷൻ്റെ ഗുണം എന്ത്? ഒ ടി ടിയുടെ ചീപ്പസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എം എക്സ് പ്ലെയർ ആണ്. കാരണം എം എക്സ് പ്ലെയറിന് വലിയ സബ്സ്ക്രിപ്ഷൻ ചാർജൊന്നുമില്ല. എന്ന് വെച്ചാൽ അവർ ആഡ് വെച്ചിട്ടാണ് പോകുന്നത്, അവർക്ക് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എം എക്സ് പ്ലെയറിൽ സീരീസിൻ്റെ കേസ് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു നല്ല ഐറ്റങ്ങളൊക്കെ വരാറുള്ളൂ. അതായത് ഇപ്പോൾ ക്യൂന് പോലെ, ബോഖാല് പോലെ, അല്ലെങ്കിൽ ആക്ടി ബീഗം പോലെയുള്ള സീരീസൊക്കെ ഇടയ്ക്കേ വരാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റി കണ്ടൻസൊക്കെ കുറവാണ്. പുള്ളിക്കാരും വീണ്ടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ്റെ ഗുണം എന്താണെന്നാണ്. ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതൊരു വേറെ ടൈപ്പ് സെറ്റപ്പാണ്. കാരണം അതിൻ്റെ വ്യൂവിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു അടിപൊളി സംഭവമാണ്. കാരണം നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുന്നത് തന്നെയാണ് ഏറ്റവും അടിപൊളി ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പൊളിയായിട്ട് കാണാൻ പറ്റിയ ഒ ടി ടി വഴിയാണ്. കാരണം 5.1 ഓഡിയോ 4K റെസൊല്യൂഷൻസിലൊക്കെയാണ് കിട്ടുക. എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അത്രയും അടിപൊളി റെസൊല്യൂഷനിലും സൗണ്ട് ക്വാളിറ്റിയിലും കിട്ടും. പ്രൈം വീഡിയോയും കുഴപ്പമില്ല, പക്ഷേ നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു റേഞ്ചൊന്നുമില്ല. എന്നാൽ പോലും ചില ഫിലിംസിനൊക്കെ 5.1 ഓഡിയോ ഉണ്ട്, മിക്കതിനും 1080p റെസൊല്യൂഷൻസൊക്കെ ഉണ്ട്. ആൻഡ് പഴയ കുറേ ഫിലിംസൊക്കെ റീമാസ്റ്റർ ചെയ്തിട്ട് ആയിക്കൂടെ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഒ ടി ടി ആ ഒരു കേസിൽ നല്ല രീതിയിലുള്ളൊരു സെറ്റപ്പാണ്. നമ്മളിപ്പോൾ പൈറസി വഴി ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ തമിൾ റോക്കേഴ്സ് വഴിയോ ടെലിഗ്രാം വഴിയോ അങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ പോലും ഈ ഒരു ക്വാളിറ്റിയിലേക്ക് ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് വേറെയാണ്. ആൻഡ് ഈ ഒരു കേസിലേക്കൊന്നും ഒരു പൈറസി വഴി എന്തെങ്കിലും കണ്ടൻറ്റ് തപ്പിപ്പോയി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലെവലിലേക്കൊന്നും ഒരു കണ്ടൻറ്റും വരില്ല. അത് അത്ര ഉള്ളു. ആൻഡ് ഒ ടി ടി ആ ഒരു കേസിൽ അടിപൊളിയാണ്. അതിൻ്റെ ഒരു ലെവല് വേറെ ഒന്നിലും കിട്ടില്ല. ആൻഡ് നമുക്ക് കുറേ അധികം കണ്ടൻസ് നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ടി വി ഒക്കെ 4K സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു 1080p സെറ്റപ്പെങ്കിലുള്ളൊരു ടി വി ആണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. ആൻഡ് 5.1 ഓഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ സെറ്റപ്പാണ്, ഡോൾബി ഓഡിയോ ആണ്. അപ്പോൾ അങ്ങനത്തെ ആ സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ആൻഡ് അതിനൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ്. അടുത്ത ചോദ്യം ചോദിച്ചുള്ളത് ജോസ്വിൻ എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ മൂപ്പരുടെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ പ്രോഫിറ്റ് കണക്കാക്കുന്നത്? പ്രോഫിറ്റിൻ്റെ കേസ് പറയുമ്പോൾ, ഇപ്പോൾ ഓരോ ഒ ടി ടി പ്ലാറ്റ്ഫോം ആകുമ്പോൾ അവർക്കൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ഉണ്ട്. എം എക്സ് പ്ലെയർ പോലെയുള്ള പ്ലാറ്റ്ഫോംസിന് മാത്രമേ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോൾ ബാക്കിയുള്ള നെറ്റ്ഫ്ലിക്സിനാണേലും പ്രൈമിനാണേലും Z5 ആണേലും ഏതൊരു പ്ലാറ്റ്ഫോം ആണേലും അവർക്കൊരു സബ്സ്ക്രിപ്ഷൻ റേറ്റ് ഉണ്ട്. അപ്പോൾ കൊല്ലം കൊല്ലാണെങ്കിലും മാസത്തിൻ്റെ കേസിലാണേലും ഇപ്പോൾ അങ്ങനത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ റേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം സബ്സ്ക്രിപ്ഷൻസ് അങ്ങനെ പോകുന്നുണ്ട്. കാരണം അത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ പല പ്രമുഖ പ്ലാറ്റ്ഫോംസിനുണ്ട്. നെറ്റ്ഫ്ലിക്സിനും പ്രൈമിനൊക്കെ ഉള്ളൊരു സബ്സ്ക്രിപ്ഷൻ റേറ്റ് അത്ര മോളിക്ക് പോയിട്ട് അത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ കേസ് വരുമ്പോൾ അവർക്കൊരു മാസം അൾട്രാ എച്ച് ഡി പ്ലാനൊക്കെ എടുക്കണമെങ്കിൽ 800 രൂപ കൊടുക്കണം. ഞാനൊക്കെ അങ്ങനത്തെ പ്ലാൻ എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ 4 പേര്, ടോട്ടൽ 4 പേര് വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരു പ്ലാൻ ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ അങ്ങനത്തെ ഒരു റേറ്റ് വെച്ചിട്ടാണ് നെറ്റ്ഫ്ലിക്സിന് വരുന്നത്. പിന്നെ പ്രൈം എന്ന് പറയുമ്പോൾ കൊല്ലം 999 പ്ലാനുണ്ട്, പിന്നെ ഒരു മാസം 129 പ്ലാനുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് വെച്ചിട്ടാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അധികം സബ്സ്ക്രിപ്ഷൻ വഴി വരുമ്പോൾ അവർക്ക് അതിൽ വലിയ നഷ്ടമില്ല. അതിപ്പോൾ അവരിറക്കുന്നത് ഒരു മോശം ഫിലിമായാൽ പോലും നല്ല ഫിലിമായാൽ പോലും പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല. ആൻഡ് സബ്സ്ക്രിപ്ഷൻ വഴി നല്ല രീതിയിലുള്ള ഹൈക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു കൊറോണ കാലത്തിൽ, അതായത് ഇപ്പോൾ കൊറോണ തുടങ്ങിയ ആ ഒരു ടൈം മുതൽക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ മിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോംസിനും ഉണ്ടായിട്ടുണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സിനും പ്രൈമിനും ഡിസ്നി പ്ലസിനൊക്കെ നല്ല രീതിയിലുള്ള ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് അവർ കുറേ അധികം ലാഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ശാന്തന സുഹൽ എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. പുള്ളിക്കാരൻ്റെ ഒരു യൂട്യൂബറും കൂടിയാണ്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. ഡു യു പ്രിഫർ ഒ ടി ടി റിലീസ് ഓർ തിയേറ്റർ റിലീസ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ടി ടി കാണേണ്ടത് ഒ ടി ടി കാണണം, തിയേറ്ററിൽ വരുന്നത് തിയേറ്ററിൽ കാണണം, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിസാം എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. വിജയ് ബാബു ഇപ്പോൾ സോഫിയും സുജാതയും ഫിലിം ആമസോൺ പ്രൈമിന് കൊടുത്തപ്പോൾ കംപ്ലീറ്റ് പ്രോഫിറ്റ് ഉണ്ടോ അതോ പെർസെൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് ആണോ? അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോൾ സൂഫിയും സുജാതയ്ക്കും ചിലവായിട്ടുള്ള ഒരു ആ ഒരു ബഡ്ജറ്റിന് റേഷ്യോ രീതിയിൽ വരുന്നൊരു പ്രോഫിറ്റ് എന്തായാലും കൊടുത്തു വേണം. അങ്ങനത്തെ രീതിക്കാണ് ആമസോൺ പ്രൈം എടുത്തിട്ടുണ്ടാവുക. ബാക്കി റൈറ്റ്സ് വെച്ച് ഇനിയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഷുവറായിട്ടും. കാരണം ഒരു ഫിലിം ആകുമ്പോൾ, അതിപ്പോൾ തിയേറ്ററിൽ വരുന്നൊരു ഫിലിം ആണെങ്കിൽ പോലും അതിന് പലവിധ റൈറ്റ്സ് ഉണ്ട്. അതായത് സ്ട്രീമിംഗ് റൈറ്റ്സ്, പിന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ്, പിന്നെ ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടോ അത് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഷുവറായിട്ടും പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസുണ്ട്. പൈറസി ഒ ടി ടിയെ ബാധിക്കുന്നു. പൈറസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസിന് അത് വലിയൊരു സീനുള്ളൊരു കാര്യമല്ല. കാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സീനില്ല. ചെറിയ പ്ലാറ്റ്ഫോംസിന് അവരുടെ കണ്ടൻറ്റ് അങ്ങനെ മറിഞ്ഞു പോണ കാരണം ഒരു പ്രശ്നമുണ്ടാവും. ഇപ്പോൾ ടെലിഗ്രാമിലും തമിഴ് ട്രോക്കേഴ്സിലും പൈറസി രീതിയിൽ പോകുമ്പോൾ അവർ ബാൻ കൊടുക്കാനും അല്ലെങ്കിൽ ഈ കണ്ടൻറ് ഇങ്ങനെ ഷെയർ ആയി പോണ കാരണം അതിനെതിരെ കേസ് കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ഈ പ്രമുഖ പ്ലാറ്റ്ഫോംസിന് ഇത് സീനല്ല, അവർ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ, അതിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും പ്രൈം ആണെങ്കിലും, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇതിൽ പോയിട്ട് തന്നെ ഫിലിം ആണുള്ളത്. ഇപ്പോൾ തമിഴ് ട്രോക്കേഴ്സ് വന്നാൽ പോലും പിന്നെ ടെലിഗ്രാമിൽ വന്നാൽ പോലും നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫിലിം കാണുന്ന ആളുകൾ അതിൽ തന്നെ പോയി കാണുന്നു. അതിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നോക്കാൻ നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതിൽ തന്നെ കാണുന്നതുകൊണ്ട് അവർക്ക് വലിയ നഷ്ടമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം പോകുമ്പോൾ ഒരു വിധത്തിൽ അതൊരു റീച്ച് എന്ന് പറയുന്നൊരു കാര്യമാണ്. പൈറസി എങ്ങനെ റീച്ചാവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊരു പ്ലാറ്റ്ഫോം സബ്സ്ക്രിപ്ഷൻ എടുത്തെന്ന് വിചാരിക്കും. അതായത് നെറ്റ്ഫ്ലിക്സ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വിചാരിക്കും. ആൻഡ് നെറ്റ്ഫ്ലിക്സിലൊരു അടിപൊളി സീരീസ് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂസിഫർ. ലൂസിഫർ സീരീസിനെ കുറിച്ചിട്ട് എനിക്ക് ഒന്നും അറിയില്ല. ആൻഡ് ഇത് എന്താ പറയുക, ടെലിഗ്രാമിന്നും തമിഴ് റോക്കേഴ്സിന്നൊക്കെ സീരീസ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരാൾ ലൂസിഫറിനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞു അടിപൊളി സീരീസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്താ ചെയ്യുക, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്തായാലും കാണും. കാരണം നെറ്റ്ഫ്ലിക്സിലുള്ള സീരീസാണെങ്കിൽ ഞാൻ അതിൽ പോയിട്ട് കാണും. അപ്പോൾ അതുവഴി റീച്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആൻഡ് ഇതിലിപ്പോൾ ഇതിലിപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു വഴിയും കൂടിയാണ് ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പൈറസി സംഭവമാണ്, സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, പക്ഷേ ഈ ഒരു വഴി കൂടിയും റീച്ച് എന്ന് പറയുന്നൊരു കാര്യം വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ പ്രമുഖ പ്ലാറ്റ്ഫോംസായ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഡിസ്നി പ്ലസ്സൊന്നും ഇതിനൊന്നും എതിർക്കാൻ നിൽക്കില്ല. അവർ മൈൻഡ് ചെയ്യില്ല, അത് കാരണം അവർക്ക് ഗുണമാണ് ഉണ്ടാവണം, അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നവനീത് പ്രദീപ് എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. പുള്ളിക്കാരൻ്റെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഈ ആമസോൺ പ്രൈമൊക്കെ 10 കോടിയൊക്കെ മുടക്കി ഒരു ഒ ടി ടി ഫിലിം എടുത്താൽ എങ്ങനെയാണ് അതിന് നിന്ന് ലാഭം കിട്ടുന്നത്? ലാഭത്തിൻ്റെ കേസ് പറയുമ്പോൾ അഫ്കോഴ്സ് സബ്സ്ക്രിപ്ഷൻ തന്നെയാണ്. കാരണം ഒരു കൊല്ലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്ലി റേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഇയർലി റേറ്റിലാണെങ്കിലും അങ്ങനെ വരുന്ന കുറച്ച് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അത് വെച്ചിട്ട് ഒരു ഫിലിമിന് ചിലവാകുന്ന, അതായത് ഇപ്പോൾ അവരിപ്പോൾ സ്ട്രീമിങ്ങിന് എടുക്കുന്ന ഫിലിമാണെങ്കിൽ പോലും അവർ ഒറിജിനലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു കേസ് വെച്ചിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിലാണ് അവർ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അജയ് എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മൂന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓവറോൾ ക്ലാരിറ്റിയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നല്ലത്, ഓഡിയോ ആൻഡ് വീഡിയോ ടൈപ്പ്?
അങ്ങനെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ക്വാളിറ്റിയുടെ കേസിൽ അടിപൊളി. അതിപ്പോൾ വീഡിയോ ക്വാളിറ്റിയിലാണെങ്കിലും ഓഡിയോ ക്വാളിറ്റിയിലാണെങ്കിലും മൊത്തത്തിൽ നെറ്റ്ഫ്ലിക്സ് ആണ് പൊളി. പ്രൈം ആ കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റിയും ഓഡിയോ ക്ലാരിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു ലെവലിലേക്കൊന്നും പ്രൈം ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നല്ല പുറത്തും മൊത്തമായിട്ടൊന്നും നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് പ്രൈം എത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ 5.1 ഓഡിയോ എന്ന് പറയുന്ന സംഭവം നെറ്റ്ഫ്ലിക്സിൽ എല്ലാ കണ്ടൻസിനും ഉണ്ട്. ആൻഡ് അത് വെച്ചിട്ട് ഒരു വേറെ ലെവൽ ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലിപ്പോൾ ഡോൾബി സ്പീക്കേഴ്സോ അല്ലെങ്കിൽ 5.1 സപ്പോർട്ടുള്ളൊരു സ്പീക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിൽ വെച്ച് കാണുമ്പോൾ നെറ്റ്ഫ്ലിക്സ് പൊളിയാണ്. ആൻഡ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ആൻഡ് ആ ഒരു കേസിൽ നെറ്റ്ഫ്ലിക്സ് പൊളിയാണ്. പ്രൈം വലിയ സീനൊന്നുമില്ല. 5.1 ഓഡിയോ ഇല്ലാത്തൊരു വിഷയമുണ്ട്. ചില ഫിലിംസിന് മാത്രമേ 5.1 ഓഡിയോ ഉള്ളൂ. ഞാനങ്ങനെ 5.1 കേസ് പറയുമ്പോൾ ലൂസിഫർ എതരോ പോലെയുള്ള ഫിലിംസൊക്കെയാണ് കൂടുതലും 5.1 ടൈപ്പിൽ പ്രൈമിൽ കണ്ടിട്ടുള്ളത്. അയ്യപ്പനും കോശിയും 5.1 ഉണ്ടെന്ന് തോന്നുന്നു. അത് തിയേറ്ററിൽ നിന്ന് കണ്ടൊരു ഫിലിം ആയ കാരണം പ്രൈമിൽ നിന്ന് കാണാൻ നോക്കിയിട്ടില്ല. 5.1 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചില ഫിലിംസിന് മാത്രമേ 5.1 ഓഡിയോ ഉള്ളൂ പ്രൈമിൽ. ആൻഡ് ഓവറോൾ പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് പോലും. നെറ്റ്ഫ്ലിക്സിനെ കടത്തി വെട്ടിക്കാൻ ഒരു പ്ലാറ്റ്ഫോമും ഇതുവരെയായിട്ട് ഇന്ത്യയിലെ ഒരു കഴിവപ്പുറത്തം എടുത്തിട്ടില്ല. ആൻഡ് ഓവറോൾ ക്ലാരിറ്റിയിൽ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് പൊളി. ഓവറോൾ നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് ടോപ്പായിട്ട് നിൽക്കുന്നത്. ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം, ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. പ്രൈമും കുഴപ്പമില്ല. ഡിസ്നി പ്ലസിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ പ്രൈമിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ അത്രക്കൊന്നും ഒറിജിനൽ കണ്ടൻസ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും അവർ ഇടക്കൊക്കെ നല്ല ഒരു കണ്ടന്റ് തപ്പി പിടിച്ചിട്ട് എന്തായാലും ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഓപ്സ് പോലെയുള്ള സീരീസ് അല്ലെങ്കിൽ വേറൊരു സീരീസ് ഉണ്ടായിരുന്നു, നമ്മുടെ സുസ്മിത സെന്നെ വെച്ചിട്ടൊരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. അതും നല്ലൊരു സീരീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സീരീസൊക്കെ അവർ അറ്റക്ക് ചെയ്യാറുണ്ട്. ആൻഡ് നോക്കി കണ്ടിട്ടാണെങ്കിലും നല്ല സീരീസൊക്കെ അവർ അറ്റക്ക് ചെയ്യാറുണ്ട്. പിന്നെ HBOയുടെ കുറേ ഷോസൊക്കെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കിട്ടാറുണ്ട്. ആൻഡ് അങ്ങനത്തെ കുറേ അധികം സംഭവങ്ങളൊക്കെ. ബാക്കിയുള്ള OTT പ്ലാറ്റ്ഫോംസിൻ്റെ കേസ് പറയുമ്പോൾ അവർ കണ്ടൻസൊക്കെ വല്ലപ്പോഴാ ഇറക്കാറുള്ളതെങ്കിലും എന്താ പറയുക, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ പോലെയോ പ്രൈമിൻ്റെ പോലെയുള്ള അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലേക്ക് അവർ എത്തിയിട്ടില്ല. അത്ര വലിയ റീച്ചിലേക്ക് അവർ എത്തിയിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഭാവിയിൽ നല്ല പ്ലാറ്റ്ഫോംസും ഇനിയും കയറി വരും. അങ്ങനത്തെ ഒരു സാധ്യതയും ഇപ്പോഴും ഉണ്ട് കേട്ടോ. OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്ത്? കോവിഡ് മാറിയാലും OTT പ്ലാറ്റ്ഫോംസിൻ്റെ സാധ്യത എന്ത്? OTT പ്ലാറ്റ്ഫോംസിൻ്റെ കേസ് പറയുമ്പം ഇതിന് നല്ലൊരു ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ട്. നമ്മുടെ രാജവേട്ടൻ മുന്നേ തന്നെ പറഞ്ഞൊരു കേസാണ്. ഇപ്പോൾ ഇലുമിനാറ്റി പോലെ ഏറെക്കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ OTTക്ക് വേണ്ടി മാത്രം ഫിലിം വരുന്നൊരു ടൈപ്പിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് മൂപ്പരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ ഒരു കേസിലോട്ട് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആൻഡ് OTTയുടെ കേസ് പറയുമ്പോൾ ഇപ്പോൾ ബോളിവുഡിലാണ് OTT ഇപ്പോൾ കുറേയൊക്കെ പിടിച്ചു നിൽക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ കുറേ അധികം സീരീസും ഫിലിംസും ഒക്കെ ഒറിജിനലായിട്ട് വരുന്നത് കാരണം അവിടെ ഒരു നല്ലൊരു സെറ്റപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ രീതിയിലോട്ട് ഇപ്പോൾ മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യ അങ്ങനെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ കുറേ ലോ ബഡ്ജറ്റ് ഫിലിംസൊക്കെ വന്നിട്ട് ഒട്ടും ശ്രദ്ധ കിട്ടാണ്ട് അങ്ങനെ കുറേ വാഷ് ഔട്ടായി പോകുന്ന കുറേ അധികം ഫിലിംസ് ഉണ്ട്. ആൻഡ് അങ്ങനത്തെ ഫിലിംസിനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഒറിജിനലായിട്ട് OTTക്ക് വേണ്ടി അങ്ങനത്തെ ഫിലിംസൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റീച്ചും കിട്ടും, അവർക്ക് നല്ല കണ്ടൻറ്റും ആയി. അപ്പോൾ അങ്ങനത്തെ കുറേ അധികം സാധ്യതകളും ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം എന്തായാലും ഷുവറായിട്ടും സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ OTTക്ക് വേണ്ട ഒരു സെക്ഷൻ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, തിയേറ്റേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നൊരു സെക്ഷൻ വേറെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് മൊത്തമായിട്ട് സംഭവിക്കാൻ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിയാസ് എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഇത് ബ്രേക്ക് ഇട്ട് 3 പാർട്ടായിട്ട് നമുക്ക് പറയാം. ബോളിവുഡ് ക്വാളിറ്റി കണ്ടും കുറേ ബിഗ് ബഡ്ജറ്റ് ഫിലിംസൊക്കെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അതിനെ കുറിച്ചിട്ട് പറയുമ്പോഴേ ബോളിവുഡിൻ്റെ ഒരു കേസ് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഈ സാക്രഡ് ഗെയിംസും അതുപോലെ തന്നെ മിർസാപൂറും വന്നപ്പോൾ നെറ്റ്ഫ്ലിക്സും പ്രൈമും ചേർന്നുള്ള 2 സീരീസും, ഈ 2 സീരീസും വന്നപ്പോൾ അവിടെ നല്ല രീതിയിലുള്ളൊരു ചലനം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കണ്ടൻസിനൊക്കെ അവർ നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ മുന്നേ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇതുകൊണ്ട് കുറേ അധികം ഒറിജിനലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ അധികം ഫിലിംസും സീരീസൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസ് പോലെയുള്ള കുറേ അധികം പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഇതുപോലെ നെറ്റ്ഫ്ലിക്സിനായിട്ടും പ്രൈമിനായിട്ടും കൊളാബറേറ്റ് ചെയ്ത് സീരീസും ഫിലിംസൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടുത്തെ ഓഡിയൻസിന് ഇത് തഴക്കമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഡയറക്റ്റായിട്ട് ഇതുപോലെ സീരീസും കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ അവരതിനെ ഒരിക്കലും എതിർക്കില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ അവിടെ ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് പോലും വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ തിയേറ്റേഴ്സ് ഓണേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇഷ്യൂ ഉണ്ടാക്കുന്നു? അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടുത്തെ തിയേറ്റേഴ്സിൻ്റെ കേസ്, ഇവിടുത്തെ എന്നല്ല മൊത്തമായിട്ടൊരു കാര്യം പറയാം,
തിയേറ്റേഴ്സിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ തിയേറ്റർ ഓണേഴ്സും മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ ഇപ്പോൾ വാച്ച്മാൻ ഉണ്ട്, പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ സ്വീപ്പേഴ്സ് ഉണ്ട്, ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അധികം ലേബേഴ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർക്കുള്ള ആ ഒരു ജീവിതമാർഗ്ഗമാണ് അവിടെ നഷ്ടമാവുന്നത്. എന്ന് വെച്ചാൽ കുറേ അധികം ഫിലിംസൊക്കെ ഒ ടി ടി റിലീസിന് പോയിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കളിക്കാൻ ഫിലിംസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്യൂ ആവുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഫിലിംസ് ഇല്ലാത്തൊരു സംഭവം ഒരിക്കലും സംഭവിക്കില്ല. പക്ഷേ സപ്പോസ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറേ അധികം ലേബേഴ്സിന് അവർക്ക് ഡെയിലി കിട്ടുന്ന കുറേ അധികം വേജസും കാര്യങ്ങളൊക്കെ നഷ്ടമാവും. ആൻഡ് അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് തിയേറ്റേഴ്സ് ഓണേഴ്സ് ഇതിനൊക്കെ എതിർക്കുന്നത്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫിലിം റിലീസാകുമ്പോൾ, തിയേറ്ററിൽ റിലീസാകുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് വെച്ചിട്ട് അവർക്ക് കുറച്ച് റവന്യൂ ഉണ്ട്. ആൻഡ് ആ ഒരു കാര്യം അവർക്കിപ്പോൾ അങ്ങനെ ഡയറക്റ്റ് റിലീസ് പോകുമ്പോൾ പ്രശ്നമാവും. അവർക്ക് അങ്ങനത്തെ ഒരു കാര്യം അവിടെ നഷ്ടമാവാണ്, അങ്ങനത്തെ ഒരു ചാൻസസ് അവിടെ ഇല്ലാതെ പോവാണ്. അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ ആ ഒരു കേസ് കൊണ്ട് എതിർക്കുന്നത്. ഇതുകൊണ്ട് മോളിവുഡിന് ഒ ടി ടി വഴി കിട്ടുന്ന റീച്ച് അല്ലേ ഇല്ലാതാവുന്നത്. റീച്ചിൻ്റെ കേസ് പറയുമ്പോൾ ഷുവറായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ മോളിവുഡിന് ഇപ്പോൾ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് വെച്ചിട്ട് നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇതുപോലെ എതിർക്കുമ്പോഴും വരാണ്ട് നിൽക്കുമ്പോഴും റീച്ച് എന്ന് പറയുന്ന കാര്യം ഇല്ലാതെ പോകും. റീച്ചിൻ്റെ കേസ് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൂഫിയും സുജാതയും ഈ അടുത്ത് പ്രൈമിൽ വന്നൊരു ഫിലിമാണ്. ആൻഡ് അതിന് കിട്ടിയ റീച്ച് എന്ന് പറയുന്നത് വല്ലാത്തൊരു റീച്ചാണ്. കാരണം അതൊരു ആർട്ട് ഫിലിമാണ്. പക്ഷേ അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ആർട്ട് ഫിലിമായ കാരണം തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു ഫിലിമല്ല. ആൻഡ് അങ്ങനെ സംഭവിക്കുമ്പോൾ കുറേ അധികം ഓഡിയൻസ് അതിനെ വലിച്ച് കീറും തേച്ചൊട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു റെസ്പോൺസൊന്നും ഒരിക്കലും കിട്ടില്ല. പക്ഷേ പ്രൈമിന് വന്നൊരു ഫിലിമായ കാരണം നോർത്തിലുള്ള ആൾക്കാർ പോലും ഈ ഒരു ഫിലിം കണ്ടിട്ടുണ്ട്. അത്ര അധികം റീച്ച് പ്രൈമിലൂടെ ഈ ഒരു ഫിലിമിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ അധികം നോർത്തിലുള്ള ക്രിറ്റിക്സൊക്കെ ഈ ഒരു ഫിലിമിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇതിന് ഇത്ര അധികം റീച്ച് കിട്ടാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ കുറേ അധികം ബോറിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ലൈഫ് പോലെയല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരം പോക്കിന് വേണ്ടിയിട്ട് ഭാഷ ഏതാണെപ്പോലും വിഷയമാക്കാണ്ട് അതിൽ കാണും സബ്ടൈറ്റിൽസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പ്രൈം വഴി സൂഫിയും സുജാതയ്ക്കും നല്ല രീതിയിലുള്ള റീച്ച് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഏതൊരു ഫിലിമായ പോലും, അതിപ്പോൾ തമിഴിൽ നിന്നുള്ള ഫിലിമാണ് തെലുങ്കിൽ നിന്നുള്ള ഫിലിമാണെങ്കിൽ പോലും എങ്ങനെ ഒ ടി ടി സ്ട്രീമിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള റീച്ച് കിട്ടും. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാകും ഈ റീച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. ആൻഡ് അതൊക്കെ നല്ല രീതിയിൽ കിട്ടും, ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിഹാദ് എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ റൈറ്റ്സ് കൊടുത്ത് വാങ്ങിയ ഇന്ത്യൻ ഫിലിം. ഏറ്റവും കൂടുതൽ റൈറ്റ്സ് കൊടുത്ത് വാങ്ങിയ ഇന്ത്യൻ ഫിലിം അത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീം ചെയ്യാൻ പോകുന്ന പൂജ്യം ലക്ഷ്മി ധൂമാണ്. ഏതാണ്ട് 120 കോടിയോ 130 കോടിയോ കിട്ടിയിട്ടുണ്ട്. അത്രയധികം റവന്യൂ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ രണ്ട് ഫിലിംസിനും റൈറ്റ്സ് പോയിട്ടുള്ളത്. ആൻഡ് ഇതിലും മോളിക്കുള്ളത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ റിവ്യൂല് ഈ രണ്ട് ഫിലിമാണ് ഏറ്റവും കൂടുതൽ റൈറ്റ്സ് കിട്ടിയിട്ടുള്ളത്. അത്രയധികം ബഡ്ജറ്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിഗ് സ്കെയിൽ മൂവീസൊക്കെ ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ അതിന് മറികടക്കാനുള്ള ഇൻകം ഒരു ഫിലിമിന് ഉണ്ടാക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ 80 കോടിക്ക് ഒരു ഫിലിം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 കോടിയും പ്രോഫിറ്റും കൂട്ടിയിട്ട് 160 കോടി ബഡ്ജറ്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ അധികം ഹൈക്ക് മിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോംസിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രൈമിനും നെറ്റ്ഫ്ലിക്സിനും ഡിസ്നി പ്ലസിനൊക്കെ നല്ല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ ഈ കഴിഞ്ഞ 4 മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എച്ച് ഒ ടി ടിയുടെ ഒരു പോസ്റ്റിൽ കണ്ടിരുന്ന അത്രയധികം സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയ പോലെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മിക്ക ആൾക്കാരും വീട്ടിൽ തന്നെയാണ്. ആൻഡ് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ പ്രവാസികളുടെ കേസും ഇങ്ങനത്തെ ഒക്കെ നോക്കുമ്പോൾ കുറേ അധികം ആളുകളൊക്കെ കേരളത്തിലുമുണ്ട്. അപ്പോൾ അങ്ങനെ ജോബൊന്നും ഇല്ലാണ്ടിരിക്കുന്ന കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പീരീഡിൽ നല്ല ബോറിംഗ് ഉള്ളൊരു സിറ്റുവേഷനാണ്. ഒരു നോർമൽ ലൈഫ് എന്ന് പറയുന്ന രീതിയിലല്ല കാര്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ അധികം സബ്സ്ക്രിപ്ഷൻ ചേഞ്ച് മിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോംസിനും വന്നിട്ടുണ്ട്. പ്രമുഖന്മാരെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിനും പ്രൈമിനും ഡിസ്നി പ്ലസിനും അത് കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന കാരണമായിരിക്കും ഇപ്പോൾ ഈ സൂര്യ റിപ്പോർട്ടർ പോലെയുള്ള ഫിലിംസൊക്കെ എടുത്തത്. കാരണം 15 കോടിയാണ് ഒരു ഫിലിമിൻ്റെ ബഡ്ജറ്റ്. പക്ഷെ അവർ കൊടുത്തൊരു റേറ്റ് എന്ന് പറയുന്നത് 72 കോടിയാണ് ആമസോൺ പ്രൈം വീഡിയോസ് 2D എൻ്റർടൈൻമെൻറ്റിന് കൊടുക്കുന്നത്. ആൻഡ് ഇത്ര റവന്യൂലൊരു ഫിലിം ഒരിക്കലും സ്ട്രീമിങ്ങിന് ആമസോൺ മുന്നേ എടുത്തിട്ടില്ല. കാരണം
ഇപ്പോൾ തിയേറ്ററിൽ ഓടിയിട്ട് സ്ട്രീമിങ്ങിന് വരുന്ന ഫിലിം ആണെങ്കിൽ പോലും ഒരു 10 കോടിയോ അല്ലെങ്കിൽ 5 കോടിയോ അത്രയും മാക്സിമം പോയിട്ടുള്ളൂ. പിന്നെ വലിയ സ്റ്റാറുകളുടെ ഫിലിംസൊക്കെ അത്ര വലിയ റേറ്റിലൊക്കെ പോയിട്ടുള്ളൂ, പക്ഷെ അതൊന്നും 20 കോടിയുടെ മുകളിലേക്ക് പോലും പോയിട്ടില്ല. ആൻഡ് ഈ ഒരു റവന്യൂ എന്ന് പറയുന്നത് വലിയൊരു റവന്യൂ. അപ്പോൾ ഇങ്ങനത്തെ റവന്യൂ കൂട്ടുള്ളൊരു ഫിലിമൊക്കെ അവർ സ്ട്രീമിങ്ങിന് എടുക്കണമെങ്കിൽ അത്ര രീതിയിലുള്ള ഹൈക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ അവർ ഒരിക്കലും നോക്കില്ല. പിന്നെ വി എന്ന് പറയുന്ന ഫിലിമിനും നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കാരണം 33 കോടിയൊക്കെ അവർ സ്ട്രീമിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആമസോൺ പ്രൈം. അപ്പോൾ ഇങ്ങനെ കുറേയധികം ഹൈക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടായ കാരണം ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഉള്ളൊരു ഫിലിമൊക്കെ ഇതുപോലെ സ്ട്രീമിങ്ങിന് വരുമ്പോൾ നല്ല കാര്യമായ ബഡ്ജറ്റ് എന്തായാലും കൊടുക്കും, അതെന്തായാലും സംഭവിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്നിയുടെ ഒരു ഫിലിമുണ്ട് മുളാൻ എന്ന് പറഞ്ഞിട്ട്, മുളാൻ തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അത് ഇന്ത്യൻ മണി 2500 കോടിക്ക് ചേർത്തിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് അത് ഡിസ്നി പ്ലസ് വഴി സ്ട്രീം ചെയ്യാൻ പോകുന്നൊരു ഫിലിമാണ്. ആൻഡ് എന്നൊന്നും അറിയില്ല. ആൻഡ് ആ ഫിലിമിന് അത്രയധികം ബഡ്ജറ്റുണ്ടായിട്ട് അവർ സ്ട്രീമിങ് ചെയ്യണമെങ്കിൽ അത്ര രീതിയിലുള്ള പ്രോഫിറ്റ് അവർക്ക് സ്ട്രീമിങ് വഴി ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെന്നാണ് അർത്ഥം. അല്ലാണ്ട് ഇവരിങ്ങനത്തെ ഒരു കളിക്ക് നിൽക്കില്ല. അപ്പോൾ അത്ര വലിയ ബഡ്ജറ്റുള്ളൊരു ഫിലിമാണെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് അത്രയും കാര്യമായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷുവറായിട്ടും ഇത്ര വലിയ ബഡ്ജറ്റുള്ള ഫിലിമാണെങ്കിൽ പോലും എന്തായാലും എടുക്കും. ആൻഡ് അതുകൊണ്ട് അവർക്ക് വലിയ സീനൊന്നുമില്ല. പ്രോഫിറ്റ് എന്ന് പറയുന്ന സംഭവം അവർ നന്നായിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കും. ആൻഡ് അതൊന്നും അവർക്ക് വിഷയമുള്ളൊരു കാര്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ജോമി എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് നോക്കാം. നിരത്തി പിടിച്ച് കുറേ പടങ്ങൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുള്ള കുറേയധികം ഫിലിംസ് ടെലിഗ്രാമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടെലിഗ്രാമിന് പണിയാവും. ടെലിഗ്രാമിന് പണിയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഫിലിംസിൻ്റെ കേസ് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ബോളിവുഡും തമിഴും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മലയാളത്തിൻ്റെ കേസ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. എന്നുവെച്ചാൽ ഇപ്പോൾ മലയാളം ഫിലിംസൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഒ ടി ടി സ്ട്രീമിങ്ങിന് വന്നു കഴിഞ്ഞിട്ട് അത് ടെലിഗ്രാം വഴി ഇങ്ങനെ പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ ഒരു ഫിലിമിൻ്റെ ഡയറക്ടറോ പ്രൊഡ്യൂസറും ഇങ്ങനെ പൈറസി സംഭവങ്ങളൊക്കെ നടക്കുന്ന കാരണം അതിൻ്റെ കാര്യത്തിൽ കേസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ ഓണറിനും പണി കിട്ടും, പിന്നെ ആ ചാനൽ ബാനായി പോവുകയും ചെയ്യും. ആൻഡ് ഇങ്ങനത്തെ ഒരു കേസുള്ളതുകൊണ്ട് ഈ ഒരു ഫിലിം അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും ആ ഒരു ചാനലിൻ്റെ ഓണർ ശ്രമിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ പണി കൊടുക്കാൻ ചാൻസ് ഉള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് Z5 ആണ്. അവരാണ് ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് വെച്ചാൽ Z5 ആണ് കൂടുതലും ഇപ്പോൾ ടെലിഗ്രാമിന് പണി കൊടുക്കാറുള്ളത്. കുറേ അധികം ചാനൽസ് പൂട്ടിച്ചതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ടെലിഗ്രാമിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ ഇപ്പോൾ കുറേ അധികം ഫിലിംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Z5 പോലെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ പ്രശ്നമാക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തേടി പിടിച്ച് പോയിട്ട് ടെലിഗ്രാമിൽ പണി കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞല്ലേ, അതുകൊണ്ട് അവരെന്തായാലും ചെയ്യും. കാരണം Z5 പോലെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ ഇതുപോലത്തെ പരിപാടിയൊക്കെ കാട്ടുള്ളൂ. ആൻഡ് നെറ്റ്ഫ്ലിക്സും പ്രൈമൊന്നും നോക്കില്ല, കാരണം അവരിതൊന്നും മൈൻഡ് ചെയ്യില്ല. കാരണം ഓൾറെഡി അവർ നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആൻഡ് ഇതുകൊണ്ട് അവർക്ക് വലിയ വിഷയമുള്ളൊരു കാര്യമല്ല, അപ്പോൾ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാരണം അതൊന്നും ഇവർ നോക്കാൻ നിൽക്കില്ല. ഇതുപോലെയുള്ള ചെറിയ പ്ലാറ്റ്ഫോംസ് മാത്രമേ ഇതുപോലെ ബാൻ കൊടുക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള നമ്മുടെ മലയാളത്തിൽ വരുന്ന കുറച്ച് ഫിലിംസിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇതുപോലെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിഘ്നേഷ് എന്ന് പറയുന്ന നമ്മുടെ വ്യൂവറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. സൂര്യയുടെ സൂര്യ റിപ്പോർട്ടർ ഓഡിറ്റ് റിലീസ് ആവുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, കാരണം ഞാനതിനോട് യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും, അതായത് ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്. ആൻഡ് സൂര്യക്ക് കറൻ്റ്ലി ഇപ്പോൾ തമിഴിലെ മിക്ക ടോപ്പ് സ്റ്റാർസിൻ്റെ അത്രക്കൊന്നൊരു മാർക്കറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില്ല. കാരണം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാവുന്ന ഒരു ഫിലിമൊന്നും ഈയടുത്ത് അദ്ദേഹം ചെയ്തിട്ടൊന്നുമില്ല. ആൻഡ് ആ ഒരു കേസ് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഇങ്ങനത്തെ തീരുമാനമെടുത്ത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു ഫിലിം പെട്ടിയിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിയേറ്റർ റിലീസാവാൻ കൊണ്ട് അത്രയധികം ടൈം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ലോസ് സംഭവിക്കും. ആൻഡ് അങ്ങനത്തെ ലോസ് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയേറ്റർ റിലീസ് നല്ലൊരു സീനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അദ്ദേഹം വിചാരിച്ച രീതിയിൽ പ്രോഫിറ്റ് റിക്കവർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു സാഹചര്യം മൂപ്പർക്ക് സംശയം തോന്നിയ കാരണമായിരിക്കാം ഇങ്ങനത്തെ ഒരു തീരുമാനം അദ്ദേഹം എടുത്തതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒ ടി ടി സ്ട്രീമിങ്ങിന് വേണ്ടി സൂര്യ ഈ ഒരു ഫിലിമിനെ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് എന്തുകൊണ്ടും അദ്ദേഹം ചെയ്തത് നല്ലൊരു തീരുമാനമാണ്, കാരണം ലോസ് വരുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഡയറക്റ്റ് ഒ ടി ടി സ്ട്രീമിംഗ് ആണെങ്കിൽ അതുതന്നെയാണ് നല്ലത്.
പക്ഷെ എന്തുകൊണ്ടും ആമസോണ് കൊടുത്തൊരു റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു തുക തന്നെയാണ്. കാരണം 72 കോടി എന്ന് പറയുന്നത് അത്രയും കുറഞ്ഞ റേറ്റൊന്നുമില്ല. കാരണം 15 കോടി ബഡ്ജറ്റിനാണ് ഈ ഒരു ഫിലിം എടുത്തുള്ളത്. അപ്പോൾ 72 crores എന്ന് പറയുന്നത് നല്ലൊരു തുകയാണ്. ആൻഡ് അത് സ്യൂട്ടബിൾ ആവുന്നൊരു റേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് സീനായിട്ട് തോന്നിയിട്ടുള്ളത് സൂര്യയുടെ ഫാൻസിനും അതുപോലെ തന്നെ ഈ ഒരു ഫിലിമിന് അത്ര വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ഓഡിയൻസിനാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിലിമിന് ടീസറൊക്കെ വന്ന ടൈമിൽ അത്ര കിടിലൻ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം അത്ര അടിപൊളിയായിട്ട് ആ ഒരു ടീസറിൽ മൊത്തമായിട്ട് സൂര്യ വന്നിട്ടുണ്ട്. ആൻഡ് അങ്ങനെയുള്ളൊരു സംഭവത്തിലൊക്കെ വന്ന കാരണം ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് അത്രയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസും ഉണ്ട്, സൂര്യയുടെ ഫാൻസും ഉണ്ട്. ആൻഡ് അവർക്കിതൊരു നിരാശ കൊടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഫിലിമിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുമ്പോൾ ലോസ് സംഭവിക്കുന്നൊരു സാഹചര്യം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സീനാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ടു ഡിജിറ്റൽ സ്ട്രീമിംഗ് ചെയ്യുന്നത് നല്ലൊരു തീരുമാനമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫിലിം തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാൻ അത്രയധികം വെയിറ്റ് ചെയ്തിരുന്നൊരു ഫിലിമും കൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, അതുകൊണ്ട് പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യയുടെ സൂര്യദീപോട്ട് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലതാണെങ്കിൽ കുറഞ്ഞതൊരു 120 കോടിയെങ്കിലും കളക്ഷൻ വരില്ല. അപ്പോൾ 72 കോടി കൊടുത്ത ആമസോൺ പ്രൈമിൻ്റെ തുക അതൊരു ബാഡ് ഓപ്ഷൻ അല്ല, ഒരിക്കലും അതൊരു ബാഡ് ഓപ്ഷൻ അല്ല. കാരണം ഇപ്പോൾ സപ്പോസ് പറഞ്ഞ പോലെ ഒരു ഫിലിമിന് 120 കോടി കളക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ നമ്മുടെ പ്രൊഡ്യൂസറിന് കിട്ടില്ല. കാരണം ഇടയിൽ തിയേറ്റർ ഓണേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനത്തെ കുറേ അധികം സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറഞ്ഞ തുക മറിഞ്ഞ് മറിഞ്ഞ് പോയിട്ടാണ് ഇതിൻ്റെ ഫൈനൽ ഒരു പ്രോഫിറ്റ് നമ്മുടെ പ്രൊഡ്യൂസറിന് കിട്ടുക. അങ്ങനത്തെ രീതിയിലാണ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിലൊരു റവന്യൂ വരുന്നത്. അപ്പോൾ ഇത്ര അധികം കട്ടിങ്സൊക്കെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റേഴ്സ് ഓണേഴ്സും എന്ന് പറഞ്ഞിട്ടാണ് കുറേ അധികം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അധികം കുറേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഫൈനൽ റവന്യൂ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നോക്കുമ്പോൾ ആമസോൺ പ്രൈം കൊടുത്ത 72 കോടി ഒരു ബാഡ് ഓപ്ഷൻ ഒന്നുമില്ല. അത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റായിട്ടുള്ള ഒരു തുക തന്നെയാണ്. കാരണം ഈ ഒരു ഫിലിമിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 15 കോടിയാണ്. അപ്പോൾ 72 കോടി എന്ന് പറയുന്നത് നല്ലൊരു തുക തന്നെയാണ്. ഒരിക്കലും അതൊരു ബാഡ് ഓപ്ഷൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിജയുടെ മാസ്റ്റർ ഒ ടി ടിയിൽ വരുമ്പോൾ അതിന് ചാൻസ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, മാസ്റ്റർ എന്ന് പറയുന്ന ഫിലിം തിയേറ്ററിൽ വരുന്നതാണ് നല്ലത്. ഒ ടി ടിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തളപതി വിജയ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു നടനാണ്. അങ്ങനത്തെ ഒരു കേസിലേക്ക് അദ്ദേഹം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ മാസ്റ്ററൊക്കെ ആ ഒരു ടൈപ്പിലായിട്ട് വരേണ്ട ഒരു ഫിലിമാണ്, തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്യേണ്ട ഫിലിമാണ്. കാരണം അതൊരു ശക്തമായൊരു സ്റ്റോറിയും അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഉള്ളൊരു ഫിലിമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം തിയേറ്ററിൽ നിന്ന് അത്ര കിള്ളൻ എക്സ്പീരിയൻസ് കിട്ടാവുന്ന ഒരു ഫിലിം തന്നെയാണ് മാസ്റ്റർ. കാരണം അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അറിയാവുന്ന ഒരു ആക്ടറാണ്. കാരണം ഒരു ഒരു നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ഷോ സ്റ്റീലിംഗ് പെർഫോമൻസൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. ഇപ്പോൾ മെർസലാണേലും കത്തിയാണേലും അതൊക്കെ തിയേറ്ററിൽ നിന്ന് അത്രയധികം എഫക്റ്റ് തന്ന രണ്ട് ഫിലിംസാണ് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഫിലിംസിൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അത്രയധികം ഡ്രില്ലൻ എക്സ്പീരിയൻസ് തന്നൊരു ഫിലിമാണ്. കാരണം ബി ജി എം വൈസ് ആണെങ്കിലും ഫിലിം മേക്കിംഗ് വൈസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അതൊക്കെ കിടലൻ എക്സ്പീരിയൻസ് തന്നൊരു ഫിലിം. ആൻഡ് ഇതുപോലത്തെ ഫിലിമൊന്നും ഒരിക്കലും ഒ ടി ടിയിൽ വരാൻ വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ സപ്പോസ് ഈ ഒരു ഫിലിം ഇറങ്ങാൻ വേണ്ടി നല്ലധികം ഡിലേ ആയിട്ട് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ കൊറോണ കാരണം ഇത്രയധികം ഡിലേ കാര്യങ്ങൾക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്ഷന് നല്ല രീതിയിലുള്ള ലോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഡയറക്റ്റ് ടു ഡിവിഡി റിലീസ് ചെയ്തേക്കാം. കാരണം ലോസ് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം അവർക്ക് അവിടെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് ടു ഡിവിഡി റിലീസ് ചെയ്തേക്കാം. പക്ഷേ അങ്ങനെ വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. കാരണം ഇത് ചിലപ്പോൾ ഇപ്പോൾ അടുത്ത് പോയേക്കും. വാക്സിനൊക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിയേറ്റേഴ്സൊക്കെ ഓപ്പണിംഗ് ചെയ്തിട്ട് അഞ്ചൊരു സിറ്റുവേഷനിലോട്ട് മാറിയേക്കാം. അപ്പോൾ ഡയറക്റ്റ് ഒ ടി ടി റിലീസിനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ ലോസിനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഒ ടി ടി സ്ട്രീമിംഗ് ചെയ്തേക്കാം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഫിലിം റിലീസ് ചെയ്യാൻ വൈകും തോറും ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ട് വരില്ല. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യമാണ്. ഇത് ആര് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുക. ഇതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫിലിം എടുക്കുമ്പോൾ, അതായത് അപ്പോഴത്തെ ഒരു ടെക്നിക്കൽ കാര്യങ്ങളും വെച്ചിട്ടും അത്രയും പുതിയ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ഒരു ഫിലിം എടുക്കുക. അപ്പോൾ അത്രയധികം പുതിയ സംഭവങ്ങളൊക്കെ ഓർന്നിട്ടാണ് ഒരു ഫിലിം ടോട്ടലി ഫിനിഷ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ഒരു ഫിലിം എടുക്കുന്നത്. പക്ഷേ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യും തോറും ഇടയിൽ ഇപ്പോൾ ഒ ടി ടിയിലാണെങ്കിൽ പോലും പുതിയ ടെക്നോളജി വെച്ചിട്ടുള്ള കുറച്ച് ഫിലിംസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ
അതൊരു പുതിയ ടെക്നോളജിയും സംഭവങ്ങളൊക്കെയാണ്. ആൻഡ് ഈ ഒരു ഫീലിംഗ് പിന്നീട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ട കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ അതൊരു ഫ്രഷ് അപ്രോച്ചോടെ ചെയ്തൊരു ഫിലിമായിട്ട് നമുക്ക് തോന്നില്ല. അതായത് പുതിയ ടെക്നോളജി വെച്ചിട്ട് എടുത്തൊരു ഫിലിമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്യില്ല. അതായത് അത്രയും മൂവി ലവറായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നും, അത്രയും കുറേ സെക്ഷൻസൊക്കെ ശ്രദ്ധിക്കുന്നവർക്കേ അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഫാൻസുകാർക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ലത്, അവർക്ക് അവരുടെ ഇഷ്ടം നടൻ ഒരു ഡയലോഗ് അടിച്ച് പിന്നെ ഒരു രണ്ട് വില്ലന്മാരെ അടിച്ചിട്ട് കുറച്ച് ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ പിന്നെ എല്ലാ സീനും മോഡിയുമായി കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആക്ച്വലി നല്ല രീതിയിലും ഫിലിംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അത്രയധികം ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നവർക്കൊക്കെ ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയേക്കാം. അപ്പം അങ്ങനെ ഒരു ഫിലിം ഡിലേ ചെയ്യും തോറും അത് ആ ഒരു ഫിലിമിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ടെക്നിക്കലുകളോ പല കാര്യങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീനാണ്, ടോട്ടലി ആ ഒരു ഫിലിമിനെ ബാധിക്കും. അതിലിപ്പോൾ ക്യാമറ എഡിറ്റിംഗ് സിനിമാറ്റോഗ്രഫി മിക്കതും വിടും, അപ്പോൾ ടോട്ടലി അതൊരു വിഷയമായിട്ട് വരും. പിന്നെ ഇങ്ങനെ ഫിലിം ഡിലേ ചെയ്തിട്ട് ഇറക്കും തോറും എന്താ പറയുക, ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും മോശമാവാണ്ടും ഔട്ട്ഡേറ്റഡായിട്ടും തോന്നാത്തത് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗൗതം മേനോൻ്റെ ഫിലിംസാണ്. എത്ര ഡിലേ ചെയ്തിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫിലിം വരുമ്പോൾ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഫ്രഷ്നെസ്സൊക്കെ എപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് ആ ഒരു കേസിൽ അദ്ദേഹം മാത്രമേ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യൻ ഫിലിംസിൽ അങ്ങനെ എടുക്കുന്നൊരു ഫിലിം മേക്കറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. വേറെ അങ്ങനെ പറയാൻ അങ്ങനെ ആരുമില്ല. ആൻഡ് ടെക്നിക്കലി ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങളൊക്കെ ഇടയിൽ സംഭവിക്കുമ്പോൾ ഡിലേ ചെയ്തൊരു ഫിലിം വരുമ്പോൾ അതൊരു വിഷയമായിട്ട് വരും. അതായത് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിനെ അത് ബാധിക്കില്ല, തിയേറ്ററിൽ കാണുന്ന ക്വാളിറ്റി കിട്ടില്ലല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന ക്വാളിറ്റി വേറെ ഒന്നിനും കിട്ടില്ല, അത് ശരിയാണ്. കാരണം തിയേറ്ററിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. എൻ്റെ അത്രയധികം പൊളി എക്സ്പീരിയൻസ് ആണ് ഒരു നല്ലൊരു ഫിലിമാണെങ്കിൽ എന്തുകൊണ്ടും തിയേറ്ററിൽ നിന്ന് കിട്ടില്ല. അത് കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക ഒ ടി ടി സ്ട്രീമിംഗ് ആണ്. അത്ര ക്വാളിറ്റിയിലൊക്കെ മിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോംസിലും കിട്ടാറുണ്ട്, ആൻഡ് അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഒ ടി ടി എപ്പോഴാണ് ഒരു മോശം എക്സ്പീരിയൻസിലോട്ട് മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ട്രീമിങ് ചെയ്യാണ്ട് പൈറസി രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബാഡ് ഓപ്ഷനാണ്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിൽ അത് കിട്ടില്ല, ആൻഡ് അത്രയും റിപ്പ് ഫോർമാറ്റിലാണല്ലോ വരുന്നത്. പൈറസി രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും അതൊരു നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, 5.1 ഓഡിയോ കാര്യങ്ങളൊന്നും അതിൽ ഒരിക്കലും കിട്ടില്ല. പിന്നത്തെ ഒരു കേസ് പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു കേസൊക്കെ പറയുമ്പോൾ, ഞാൻ ടി വിയിൽ നെറ്റ്ഫ്ലിക്സും ഇതുപോലെ പല ഒ ടി ടി പ്ലാറ്റ്ഫോംസൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പല ഫിലിംസും സ്ട്രീം ചെയ്ത് കാണുന്നത്. പിന്നെ എമ്മയുടെ ബോക്സൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ 4K രീതിയിൽ 5.1 ഓഡിയോ വെച്ചിട്ടാണ് നെറ്റ്ഫ്ലിക്സിലൊക്കെ ഫിലിം ആണ്. ബാക്കിയുള്ളതിൽ 5.1 കിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ആൻഡ് എല്ലാവരും അതുപോലെ ടി വിയിൽ നിന്ന് കാണണമെന്നില്ല, മിക്ക ആൾക്കാരും ഫോണിൽ നിന്ന് ആ ഒരു ഫിലിം കാണും. അപ്പോൾ ഫോണിൽ നിന്നൊക്കെ ഇഷ്ടം നടൻ്റെ അത്രയധികം വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ഫിലിം ഒ ടി ടി സ്ട്രീമിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സീൻ പിടിച്ചൊരു കാര്യമാണ്. ആൻഡ് അത്രയധികം വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് കാണാൻ പ്രതീക്ഷിച്ചൊരു ഫിലിം ഇതുപോലെ ഫോണിലൊക്കെ കാണുമ്പോൾ അതൊരു മോശം എക്സ്പീരിയൻസിന് ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ഫോണിൽ നിന്ന് അത്ര വലിയ ലെവൽ ക്വാളിറ്റിയിലൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഫോണിന് ഫോണിൻ്റേതായ ഒരു ക്വാളിറ്റിയിൽ കിട്ടും എന്നല്ലാണ്ട് അതൊരു മികച്ച എക്സ്പീരിയൻസ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറഞ്ഞതൊരു ടി വിയിൽ കാണണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ. ആൻഡ് എല്ലാവർക്കും ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കൂടുതലും ആളുകൾ ഇതുപോലെ ഫോണിലിരുന്നിട്ട് കാണുന്നവരാണ്. അപ്പം ഇതുപോലെ ഇഷ്ടം നടൻ്റെ ഫിലിം അല്ലെങ്കിൽ അത്രയധികം പ്രതീക്ഷിച്ചിരിക്കുന്ന ഫിലിമൊക്കെ ഒ ടി ടി സ്ട്രീമിങ്ങിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ കാണുമ്പോൾ ഒരു ബാഡ് ഓപ്ഷനാണ്, അതൊരു ബാഡ് എക്സ്പീരിയൻസ് ചാൻസ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ തമിഴ് റോക്കേഴ്സ് ടെലിഗ്രാമിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ഒറിജിനൽ കണ്ടൻ്റ് അത്ര ക്വാളിറ്റിയിലൊന്നും അതിൽ കിട്ടില്ല. ആൻഡ് പൈറസിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ഇല്ല, എന്നാൽ പോലും അതൊരു ബാഡ് ഓപ്ഷനാണ് എക്സ്പീരിയൻസ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ഒ ടി ടി വഴി നല്ല ക്വാളിറ്റി ഒറിജിനൽ സീരീസ് വന്നാൽ ടി വി സീരിയലുകൾക്ക് അത് വല്ലാത്ത അടിയാവില്ല, അവരുടെ മാർക്കറ്റ് തീരില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടി വി സീരിയൽസ് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടൻറ്റ്, അത് എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. കാരണം അതിൽ നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം വീട്ടമ്മമാർക്ക് പെട്ടെന്നൊരു ബേസിക് കഥ വെച്ചിട്ട് ആ സാധനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതുപോലത്തെ ക്വാളിറ്റി കണ്ടൻസ് മലയാളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷയമാവുന്നൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ കുറച്ച് ധൂം തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു BGM ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടമ്മമാരാണെങ്കിലും വലിയ വീണ് പോകും. അപ്പോൾ വല്ല സീനുള്ളൊരു കേസല്ല. ആൻഡ് അമ്മായിമ്മ വരുമ്പോൾ പോരി, അതുപോലെ തന്നെ അച്ഛന് മകൾ അറിയില്ല, മകൾ അച്ഛനറിയില്ല, അമ്മക്ക് മകൾ അറിയില്ല, മകൾക്ക് അമ്മ അറിയില്ല, ആ എന്തേലും ആട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ട് റിപ്പീറ്റ് അടിച്ചിട്ട് കഥയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. കാരണം റിപ്പീറ്റഡ് സാധനങ്ങളൊക്കെ ഇപ്പോഴും മാർക്കറ്റുണ്ട്, വീട്ടമ്മമാരൊക്കെ അതെന്തായാലും കാണും. അപ്പോൾ അതുകൊണ്ട് വലിയ സീനുള്ളൊരു കേസല്ല.
പക്ഷേ ടൈം പാസിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ സീരിയൽ കാണുന്ന കുറച്ച് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടൻറ്റൊക്കെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ സീരിയൽസ് ഡ്രോപ്പ് ചെയ്യും, ഷുവറാണ്. ആൻഡ് പിന്നെ ഇതുപോലത്തെ ക്വാളിറ്റി രീതിയിലുള്ള സീരീസും കാര്യങ്ങളൊക്കെ കാണാമായിരിക്കും. ആൻഡ് അങ്ങനത്തെ രീതിയിൽ ആ ഒരു കേസിൽ സീരിയലുകൾക്ക് നല്ല അടിയാണ്. ആൻഡ് ആ ഒരു കേസിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഓഡിയൻസിനെ നഷ്ടപ്പെടും. അപ്പോൾ അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. പക്ഷേ ക്വാളിറ്റി രീതിയിൽ മലയാളത്തിൽ നല്ല ഒറിജിനൽ സീരീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമുണ്ടോ, കാരണം അങ്ങനത്തെ ഒരു സാധ്യത ഇവിടെ ഉണ്ടാവും. ആൻഡ് അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ കുറേ അധികം ക്രിയേറ്റേഴ്സിന് നല്ലൊരു ചാൻസാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയധികം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.